നമ്മുടെയൊക്കെ തലയിലെ ഈരും പേനും എങ്ങനെ വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഈ കുട്ടികളുടെയൊക്കെ തലയിൽ ഇപ്പോൾ വെക്കേഷൻ ടൈമാണ്. ഈ ഒരു സമയത്താണ് നമുക്ക് ധാരാളമായിട്ട് സമയം കിട്ടുന്നത് അല്ലേ. ഇപ്പോൾ എൻ്റെ മോളുടെ തലയിൽ അധികം പെയിനില്ല. പെയിൻ നമുക്ക് വളരെ ഈസിയാണ് കളയാൻ വേണ്ടിയിട്ട്. പെയിൻ ചീപ്പ് കൊണ്ട് വാരുവാണെങ്കിൽ എല്ലാ പെയിനും പോരും. പക്ഷേ ഈ ഈര് കളയാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടാണ് അല്ലേ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഈ മുടിയിൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുമായിരിക്കും. ഇത് വലിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേദനയും എടുക്കും. അപ്പോൾ വേദനയൊന്നും ഇല്ലാതെ ഒരെണ്ണയോ ഒരു ഷാമ്പുവോ ഒരു മരുന്നോ ഒന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് വേദനയൊന്നും ഇല്ലാതെ എങ്ങനെ ഇത് മാറ്റാമെന്നാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു മരുന്നും ഷാമ്പുവും ഒന്നുമില്ലാതെ എങ്ങനെയാണ്, അതും വേദനയുമില്ലാതെ എങ്ങനെയാണ് ഇത് മാറ്റുന്നതെന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് അല്ലേ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പ്രോഡക്റ്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുവാണ് കേട്ടോ. ഇതുപോലത്തെ ഒരു ചീപ്പുണ്ടെങ്കിൽ, ചീപ്പൊന്നും പറയാം ചീർപ്പൊന്നും പറയാം, ഉണ്ടെങ്കിൽ ഒട്ടും തന്നെ വേദനയൊന്നും എടുക്കാതെ നമ്മൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഈര് പെട്ടെന്ന് പോകും കേട്ടോ. ഇത് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാനപ്പോൾ അതിൻ്റെ ലിങ്ക് തരാം, നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് വാങ്ങിക്കാം. പുറത്ത് കിട്ടുമെങ്കിൽ ഒന്ന് അന്വേഷിക്കുക. ഞാൻ കുറേ നാൾ ഇത് പുറത്തൊക്കെ അന്വേഷിച്ചായിരുന്നു, കിട്ടിയില്ല. ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷത്തോളം ആയിട്ടോ. നല്ലൊരു ചീപ്പാണ്. അപ്പോൾ ഈ ഒരു ചീപ്പ് വെച്ച് വാരുന്നതിന് മുന്നേ ഇപ്പോൾ തലയിൽ ഒട്ടും തന്നെ എണ്ണ ഇല്ല കേട്ടോ. എണ്ണ കുറച്ച് വേണം, ഇല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളുടെ തലയൊക്കെ വേദനിക്കും. ഞാൻ ദേ കുറച്ച് എണ്ണ ഒന്ന് തൂകി കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ഇരുള്ള ഭാഗത്തൊക്കെ അത്യാവശ്യം എണ്ണ ഒന്ന് തടവി കൊടുക്കുക കേട്ടോ. ദേ എല്ലാ ഭാഗത്തും എണ്ണ ഒന്ന് തടവിയിട്ടുണ്ട്. ഇനി ഞാൻ ചോദിച്ചൊന്ന് വാരാൻ പോവാം കേട്ടോ. നേരെ നമ്മളിത് മുടിയിഴയിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് കടത്തി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചടയൊന്നും ഉണ്ടാവരുത് മുടിയിൽ. ഞാനൊരു വെള്ള തുണി എടുത്തിട്ടുണ്ട്, എന്നാലേ കറക്റ്റ് കാണാൻ പറ്റുള്ളൂ. എന്താ ഇരി പൊന്തിക്കുന്നത് കണ്ടില്ലേ. ഒറ്റ പ്രാവശ്യമല്ല, ഒരു മൂന്നും നാല് പ്രാവശ്യമായിട്ട് അങ്ങോട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ അങ്ങോട്ട് വാരി എടുക്കുക. ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് വാരി എടുക്കുമ്പോൾ ആ ഒരു ഭാഗം ക്ലിയർ ആവുന്നത് നിങ്ങൾക്ക് കാണാം. നോക്കി ഉണ്ടോ, ഇതുപോലെ ഈസി ആയിട്ട് പോരും. ഇനിയും ഉണ്ടാവും ഈ ഒരു ചീർപ്പില്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് കൊട്ടിക്കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം നോക്കിയേക്കാ, ഇഷ്ടം പോലെ ഈരുണ്ട്. അപ്പോൾ ഞാനൊരു അഞ്ചാറ് പ്രാവശ്യം വാരിയിട്ട് കാണിച്ചു തരാം. നോക്കി ഈര് പോരുന്ന കണ്ടോ, ഇതേപോലെ കുമിഞ്ഞു പോരും. ഈര് പോലൊന്നും ഇങ്ങനെ കിട്ടില്ല കേട്ടോ, അധികം വേദന എടുക്കത്തില്ല. ഇപ്പത്തെ ആ ഒരു ഭാഗത്തെ മൊത്തം ഈരും ഞാനൊന്ന് വാരി എടുത്തിട്ടുണ്ട്. ഈര് മാത്രമല്ല കേട്ടോ, പെയിനും കിട്ടും. ഇതാ കണ്ടില്ലേ, പെയിൻ ഞാൻ ഓൾറെഡി എല്ലാ ദിവസവും പെയിൻ ചീപ്പിന് വാരാറുള്ളതുകൊണ്ട് പെയിൻ അധികം ഉണ്ടാവത്തില്ല. കുഞ്ഞു പെയിൻ വരെ ഇപ്പോൾ ജനിച്ചതാന്ന് തോന്നുന്നു, അതുവരെ നമുക്ക് ഈ ഒരു ചീപ്പിൽ കിട്ടും കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇവിടെ ഇഷ്ടം പോലെ ഈരുണ്ടായതല്ലേ. ഇപ്പൊ നോക്കിയേ, അപ്പൊ എല്ലാവരും ഈ ഒരു ചീപ്പ് മേടിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് ആണ്, നല്ലൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ടിട്ടാണ് കാണിച്ചു തന്നെ കേട്ടോ.